നമസ്കാരം. അതെ, വാ പോവാം. ഇനി എത്ര നാളാണ് ഈ പ്രാർത്ഥന? മനസ്സ് ശുദ്ധിയാകുന്നതുവരെ, കാര്യസിദ്ധിയാകുന്നതുവരെ. താങ്കളാണോ സാർ പുറത്ത് ചെരുപ്പ് സൂക്ഷിച്ച്? അതെ, ഇദ്ദേഹം തന്നെ. ടി ആർ ഫുഡ് കമ്പനിയുടെ ഓണറാ. താരക് രാം എന്ന് പേര്. ഞങ്ങളുടെ വീട്ടിലും സാറിന്റെ കമ്പനിയുടെ മസാല പൗഡറാ യൂസ് ചെയ്യുന്നേ. നന്ദിയുണ്ട്. ഇത്ര വലിയ ആളായിട്ടാണോ ഇങ്ങനെ? ആരാണ് വലിയവൻ? നമ്മൾ നിൽക്കുന്നത് ഒരേ മണ്ണിൽ, തൊഴുന്നത് ഒരേ ദൈവത്തെ. നമുക്ക് തുടങ്ങിയാലോ പൂജ? നടത്തിക്കോളൂ. പേരറിയാലോ അല്ലേ? താരക്. യജമാനസ്യ വിഷ്ണുപുത്രോദ്ഭവസ്യ ജന്മനക്ഷത്ര ജന്മരാശോദാസ്യ താരകനാമദേശ്യ രംഗനാഥസ്വാമി. ആശംസകൾ മോനെ. താങ്ക്സ് മുത്തച്ഛ. ഞാനിപ്പോ നിന്നെ വിളിച്ചത് സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി. അറിയാം മോനെ, ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, എല്ലാം നന്നായി നടക്കും. ഞാൻ അധികമൊന്നും സംസാരിക്കണില്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കറിയാം മുത്തച്ഛ, ഈ വർഷം ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ എന്നല്ല ചോദിക്കാൻ പോകുന്നേ. പഴയ ഉത്തരം തന്നെ എനിക്കുള്ളത്, വരുന്നില്ല. ഇന്ന് എന്തായാലും ഒരു നല്ല ദിവസമല്ലേ, ഒരു നല്ല വാർത്ത പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മുത്തച്ഛന് വേണമെങ്കിൽ ഒരു ഫോട്ടോ അയച്ചുതരാം. ഫോട്ടോ അയക്കേണ്ടത് ഒത്തിരി ദൂരെയുള്ളവർക്കല്ലേ മോനെ, എനിക്ക് നിന്നെ നേരിട്ട് തന്നെ കാണണം. അത് വലിയ ബുദ്ധിമുട്ടാ മുത്തച്ഛ. അയ്യോ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട മോനെ, വേണമെങ്കിൽ ഒരു വർഷം കൂടി ഞാൻ കാത്തിരിക്കാം. മുത്തച്ഛനെ കാണാൻ കൊതിയായിട്ടാ. ഞാൻ നിന്നെ 8 വയസ്സുള്ളപ്പോ കണ്ടതാ, എത്ര നാളായി ആശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുത്തച്ഛനെ ഇങ്ങോട്ട് വന്നോടെ. കുറച്ചു നേരം മുകളിലേക്ക് നോക്കി നിന്നാൽ തന്നെ തല കറങ്ങും മോനെ. പിന്നെ എങ്ങനെയാ ഞാൻ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുക? വയ്യ മുത്തച്ഛന്, വയ്യ മോനെ. അത്രയും ദൂരം ഒന്നും യാത്ര ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. മുത്തച്ഛ, ഞാൻ വേറെന്താ പറയണ്ടേ? മുത്തച്ഛനൊന്നും മനസ്സിലാക്ക്. ശരി മോനെ, പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. ആരുമില്ല മോനെ. ഈ മുത്തച്ഛൻ്റെ ഒരു കാര്യം പറഞ്ഞോളൂ. എല്ലാവരും വളരെയും ചെയ്തു, ചേഞ്ച് ആവും ചെയ്തു. ഈ മുത്തച്ഛന് മാത്രം ഒരു മാറ്റമില്ലല്ലോ. അതെ മോനെ, എന്തൊക്കെ മാറ്റം വന്നാലും സ്നേഹബന്ധങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരില്ലല്ലോ. അതെന്താ സരസമ്മ പറയുന്നത് കേട്ട? എല്ലാ തെറ്റും ഞാൻ ചെയ്ത പോലെയാണല്ലോ. നിന്റെ മുത്തച്ഛന് എന്നെ പോലെ എത്രയോ പേർക്ക് ദൈവമാണ്. ആ ദൈവത്തെ കാണാൻ പലരും വരുന്നുണ്ട് മോനെ. എന്നാൽ അദ്ദേഹത്തിന്റെ ഇഷ്ട ദൈവത്തെ കാണുവാൻ വേണ്ടി അദ്ദേഹം തേടി നടക്കുക. നിന്റെ മുത്തച്ഛന് നീ അതുപോലെയാ.
എനിക്ക് അത് വെറും ഒരു മുത്തശ്ശൻ മാത്ര. നിങ്ങളെന്റെ ദൈവം. ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് കാണിച്ച് എന്റെ വായടപ്പിക്കല്ലേ. ദേമോനെ, നീ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട്, അമ്മയുടെ സ്ഥാനത്തും കരുതുന്നുണ്ട്, വിദേശത്ത് ജീവിക്കുവാനും പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാനും യു ടീച്ച്. എന്നാലും നീയോ, ഞാനൊരു ഇന്ത്യക്കാരിയാണെന്നുള്ള കാര്യം മറന്നുപോയി. ഞാനോ? നീ എന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുമ്പോ ഇതൊരു ക്ഷേത്രം ആവില്ലേ? ഇവിടെ രാവിലെ വൈകുന്നേരം ഒക്കെ ദീപം ഏറ്റാൻ വേണ്ടി ഒരു പെണ്ണ് വേണ്ടേ? അതാണോ കാര്യം? ഓക്കേ, ഡൺ. നേരാണോ? 101 സർച്ച് ബാബേ ബോയ്. ഞാൻ റെഡിയായിട്ട് വരാം. എങ്ങോട്ടാ? സരസമ്മയ്ക്ക് അറിയില്ലേ? ഓ, ആയിക്കോട്ടെ, പോയിക്കോ. നീ ഏതാ? എന്താ വേണ്ടേ? വാ, ഇങ്ങോട്ട് വാ. വാ മോളെ. ഞാൻ ആദ്യം അകത്തേക്ക് വാ. വന്നാട്ടെ. പുറത്തു പോയി പഠിക്കണമെന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. അവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു, അതിനും സമ്മതിച്ചു. എന്റെ പെങ്ങളുടെ മോളെ നിന്നെ കൊണ്ട് കെട്ടിക്കാന്ന് ഞാൻ വാക്കുകൊടുത്തിരുന്നു, അത് നിനക്കും അറിയാം. എന്നിട്ടിപ്പോ ഏതോ ഒരു ഭാഷ സംസാരിക്കണ പെണ്ണിനെ വിളിച്ചോണ്ട് കേറി വന്നിരിക്കണം. എനിക്ക് ഭാഷ, ഭാവന, സങ്കടങ്ങൾ എല്ലാം നന്നായി അറിയാം. ഒരു സന്ദർഭം കൂടി തരണം. നടക്കില്ല. ഇവൻ എന്റെ ചോരയാ, എന്റെ പിൻഗാമിയാ. ഇവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ അതിന് സമ്മതിക്കണം. അവന് നിൽക്കാൻ ഇഷ്ടമെങ്കിൽ ഇവിടെ നിന്നോട്ടെ. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേ പാർട്ടി എല്ലാം കുളവാവും. എന്തു പറ്റി? എന്റെ അച്ഛൻ ഒരിക്കലും നമ്മളെ അംഗീകരിക്കില്ല. ഈ സ്നേഹം കുടുംബത്തിനൊരിക്കലും ബാധ്യതയാവരുത്. ഇതിനെല്ലാത്തിനും കാരണം ഞാനല്ല ചേട്ടാ. ഏയ്, വേണ്ട വേണ്ട, അങ്ങനൊന്നും വിഷമിക്കില്ല. സ്നേഹം, കുടുംബം എല്ലാം പ്രധാനപ്പെട്ടതാണ്, പക്ഷേ നിലനിർത്താൻ ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം, മനസ്സൊന്ന് ക്ലിയർ ആവട്ടെ. പോയിട്ട് വരാം. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്റ്റൈൽ. ഞാനല്ലേ പാടുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് പ്രശ്നമെന്ന്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് പോണം? പോയിക്കോ, എല്ലാരും പോയിക്കോ. സോറി സോറി, എക്സ്ക്യൂസ് മീ, സോറി.
Can you leave her alone? Yeah, okay. All right. Can you? Carry on. Yeah, thank you. Koi dude, you are the only gentleman here. നമുക്ക് നടന്നോട് സംസാരിക്കാം. ഓ, നീ മലയാളി ആണല്ലേ. അല്ല. Cool man. തന്റെ കൂടെ മറ്റേരും വന്നിട്ടില്ലേ? ആതാ. ചുമ്മാ. Guys, you should not come alone like this without anyone's help. Why? We are not kids. അതിരിക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? എന്റെ പേരന്റ്സിനെ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ അടുത്തേക്ക് ഡെയിലി വരാറുണ്ട് ഞാൻ. ആഹാ, അത് കൊള്ളാലോ. പക്ഷെ ഞാൻ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇയാൾക്ക് മലയാളം നന്നായിട്ട് അറിയാമല്ലോ. നാട്ടില്? മൈസൂർ, ഹെറിറ്റേജ് സിറ്റി. നിങ്ങളുടെ പേര്? താരക്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. അയ്യോ, സ്വീറ്റ്. എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അടുത്ത് വരണമെന്ന്. അങ്ങനെ വന്നു, നിന്നെ കണ്ടുപിടിച്ച്. സ്വന്തം അമ്മയെ ആര് പൊന്നു പോലെ നോക്കുന്നുവോ അവരവരുടെ ഭാര്യയും പൊന്നു പോലെ നോക്കും എന്നാണ് പറയുന്നത്. ഇത് നിന്റെ അമ്മ പറഞ്ഞതാണോ? താങ്ക് യു സോ മച്ച് അമ്മേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഐ ലവ് യു. യെസ് യെസ് യെസ്. എന്തായി കാണിക്കുന്നത്? ഓഹോ, കാശില്ലേ. എനിക്കറിയാന്നേ, നിന്നെ പോലെ നല്ല തുണിയൊക്കെ ഇട്ട് വരും, പക്ഷെ കയ്യിലൊന്നും കാണത്തില്ല, ശരിയല്ലേ? ഹലോ, മെന്റൽ കെയർ. ഹേ, ആർക്കാ വിളിക്കുന്നത്? ഐ തിങ്ക് യു നീഡ് മെഡിക്കൽ ഹെൽപ്പ്. ഷട്ട് അപ്പ്. വാട്ട് യു തിങ്ക് ഓഫ് മീ? എന്നെ ഇങ്ങനത്തെ കോലത്തിൽ കണ്ട് എന്നെ വിലയിരുത്തുവാണല്ലേ. എന്റെ അമ്മയ്ക്ക് പാട്ടെന്ന് വെച്ചാൽ ജീവന, അതുകൊണ്ടാണ് ഞാൻ പാടിയേ. ഇന്ന് ഫ്ലവേഴ്സ് ചെയ്യാണ്, അതുകൊണ്ടാണ് ഈ ഗെറ്റപ്പ് ഒക്കെ. നിന്നെയും നിന്റെ ഈ വേഷം കാണുമ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഈ കൺട്രിയിലാ. ഐ എം എ ട്രൂ ഇന്ത്യൻ. എങ്ങനത്തെ വെസ്റ്റേൺ ഡ്രസ് ഒക്കെ ഇട്ടാലും എന്തെങ്കിലും ഒരു ഇന്ത്യൻ ടച്ച് എന്റെ മുഖത്ത് കാണും. എനിക്ക് ഇന്ത്യ എന്ന് വെച്ചാൽ ജീവനാണ്. അതൊക്കെ ഇരിക്കട്ടെ, ഈ ഹാൻസമിന്റെ കൂടെ ഒരു സെൽഫി എടുത്താലോ? വാട്ട് നോൺസെൻസ്. നമ്മൾ കണ്ടുമുട്ടിയത് സെമിത്തേരിയിലല്ലേ? ഇനി പ്രേതത്തിനെ പോലെ നിന്റെ പുറകെ ഞാൻ എപ്പോഴും കാണും. ഈ കൈ ഒരിക്കലും ഞാൻ വിടാനും പോകുന്നില്ല. This is too much.